മീനൊക്കെയൊന്ന് ഒതുക്കി കൊടുത്തു. പാരന്റ്സ് എന്ത് ചോദിച്ചപ്പോ നോക്കിയപ്പോഴേ ഈ ചെക്കനാ അവിടെ ഗ്രൗണ്ടിൽ കളിച്ചു നടക്കുന്ന കടുക് പൊട്ടിക്കാൻ വന്നിട്ട് കടുകിടുന്ന കാര്യം മറന്നുപോയി. ഉണ്ടാക്കുന്നേ അപ്പൊ അങ്ങനെ വരാതിരിക്കുന്നേ. എനിക്ക് വയ്യെങ്കിലും വേണ്ടില്ല, എനിക്ക് തലവേദനയാണെങ്കിലും. അപ്പൊ പറഞ്ഞോടാ. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോ ഇതിലും എളുപ്പത്തിൽ ഒരു അടിപൊളി മീൻകറി ഇനി ഉണ്ടാക്കാനേ സാധിക്കില്ല എന്നുള്ള ഒരു അടിപൊളി മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. കൂടാതെ കഴിഞ്ഞ ദിവസം നമ്മുടെ ലൈഫിലൊക്കെ സംഭവിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്രതീക്ഷിതമായിട്ട് എനിക്ക് ആനിസിന്റെ സ്കൂളിലേക്കൊക്കെ പോകേണ്ടി വന്നു. പിന്നെ തിരിച്ച് അപ്പൊ പോകേണ്ടി വന്നപ്പോഴും തിരിച്ചു വന്നപ്പോഴും വീഡിയോ എന്ന് പിടിക്കാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും ആയിരുന്നില്ല. തിരിച്ചു വന്നപ്പോ കുഴപ്പമില്ലായിരുന്നു, കേട്ടോ. പോയ സമയത്തൊക്കെ വീഡിയോയോ ഫോൺ പോലും എടുക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയൊന്നും ആയിരുന്നില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാനും എൻ്റെ സ്കൂൾ അപ്രതീക്ഷിതമായിട്ട് പോയി. പോയതുകൊണ്ട് ആനസിന് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടി, ആനസിന് അതിന് നേട്ടമൊക്കെ ഉണ്ടായേ. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്നലെ ആനസിന് സ്കൂളിൽ വിട്ടപ്പോൾ തന്നെ അവന് ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു. അതിപ്പോൾ എനിക്കും കൂടെ കിട്ടേണ്ട ഒരു കുഞ്ഞു പൊടിക്കൊരു തലവേദന പോലെ തോന്നുന്നുണ്ട്. അപ്പം ഇവന് വന്ന ഉറപ്പാണല്ലോ എനിക്കും കിട്ടുമെന്നുള്ള കാര്യം. പിന്നെ എന്താണ്, ഇതാണ് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഇന്ന് നമുക്ക് ജൂൺ 19 ആണല്ലേ, അപ്പോൾ വായനാ ദിനമാണ് ഇന്നല്ലേ. പുതുവായിൽ നാരായണ പണിക്കരുടെ ചരമദിനമാണ്. 1996 ജൂൺ 19 മുതലാണ് വായനാ ദിനം, പി എൻ പണിക്കരുടെ ചരമദിനം വായനാ ദിനമായിട്ട് ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നതൊക്കെ. അതായത് ജൂൺ 19 മുതൽ ജൂൺ 25 വരെ ഒരാഴ്ചത്തേക്ക് വായനാ വാരമാണ്. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ, ഗ്രന്ഥശാലകളുടെ എല്ലാം സ്ഥാപകനായിരുന്നു. വായിച്ചു വളരാനായിട്ട് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ച ഒരു എഴുത്തുകാരനായിരുന്നു പി എൻ പണിക്കർ. അപ്പം വായനാ ദിനത്തിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ വേറൊരു വീഡിയോ നാളത്തേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ കയ്യിലുള്ള കുറച്ച് പുസ്തകങ്ങളും കാര്യങ്ങളും, ആനസിന് ഞാൻ വാങ്ങിച്ചു കൊടുത്ത പുസ്തകങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു വീഡിയോ നാളെ ഇന്ന് ചെയ്തിട്ട് നമുക്ക് നാളെ അത് ഇടുന്നതായിരിക്കും. ഒരാഴ്ചത്തേക്ക് വായനാ വാരം ഉണ്ടല്ലോ. അപ്പൊ വായനാ ദിനത്തെക്കുറിച്ചും വായനാ വാരത്തെക്കുറിച്ചും ഒക്കെ ആയിട്ട് എൻ്റെ ഓർമ്മകളും ഒക്കെ പങ്കുവച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. അപ്പൊ ഇന്ന് നമുക്ക് അടിപൊളി മീൻകറിയും ഇന്നലത്തെ സംഭവങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാൻ കിടക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയറും ഒക്കെ ചെയ്യുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണിൽ ഓൺ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്തിടാൻ ശ്രദ്ധിക്കുക. കാരണം പറഞ്ഞാൽ ഞങ്ങളെ ദിവസം കാണാമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ ഈ ഓൾ എന്ന ഓപ്ഷൻ ഇട്ടാലല്ലേ ഞങ്ങളുടെ എല്ലാ വീഡിയോസും അപ്പപ്പോൾ കിട്ടുകയുള്ളൂ. എല്ലാ ദിവസവും 8 മണിക്ക് തന്നെ വീഡിയോ ഇടാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. പക്ഷേ 8 to 9 ഉള്ളിൽ വരും. കാരണം പറഞ്ഞാൽ എന്നും 8 മണിക്ക് ഇടണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. ഞാൻ 4 മണി മുതൽ ഇതിനുള്ള പരിപാടി തുടങ്ങി. ചിലപ്പോൾ നമുക്ക് ഈ റേഞ്ച് പോകുന്നൊരു പ്രശ്നമുണ്ട്. ഒന്നാമത്തെ കാര്യം ഞാൻ ഇവിടെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കിവിടെ BSNL റേഞ്ചാണ് ഈ വീടിനകത്ത് പൊതുവെ കിട്ടുന്നത്. ഐഡിയ കിട്ടുന്നുണ്ട് എങ്കിലും കോൾ ചെയ്യാനും എന്തായാലും കാര്യങ്ങൾക്കൊക്കെ BSNL കൂടുതൽ വരിക. അപ്പം ഇവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നെറ്റും ഡിമ്മ. BSNL 4G എന്നത് കുത്തായ നെറ്റ് 2G പോകും. വൈഫൈ ഉണ്ടായെങ്കിലും വൈഫൈ ഞാൻ വീട്ടിലിരിക്കുമ്പോഴല്ല യൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പം ഒരുപാടൊന്ന് വൈഫൈ ചാർജ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ ഈ നെറ്റിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മുടെ വീഡിയോ അപ്ലോഡൊക്കെ ആയി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ 8:30 ഒക്കെ ആകും. ഒരു ദിവസം രാത്രി 2 മണി വരെ നോക്കിയിരുന്നിട്ടും നടന്നില്ല. 2 മണിക്കൊക്കെ വീഡിയോ ആയത്. അപ്പോൾ എന്താണേലും ഞങ്ങളുടെ വീഡിയോ ദിവസവും വരുന്നതായിരിക്കും. ഒരു ദിവസം പോലും മിസ് ചെയ്യാതെ തന്നെ ഞങ്ങൾ ദിവസം വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഉള്ള ആനസിന് ചെറിയൊരു പനിക്കോളൊക്കെ ഉണ്ട്. അപ്പോൾ അവനെ ഞാൻ ഇങ്ങനെ മരുന്നൊക്കെ കൊടുത്തിട്ട് ഞാൻ ഇതാ ഇവിടെ കിടത്തിയേക്കും. അവൻ കിടക്കുമ്പോൾ അതാ ചക്കൻ ഇരുന്നാണ്ട് ഗെയിം കളിച്ചോണ്ടിരിക്കുന്നത്. എന്തോ ഒരു നേരം സൈക്കിൾ ഞാൻ കാണാതെ അവൻ സൈക്കിളൊക്കെ എടുത്ത് ഓടിച്ചെന്ന് പറയുന്നത് കേട്ടു.
റസ്റ്റ് പൂർണ്ണമായിട്ട് റസ്റ്റിൽ ഇരുത്തിയേക്കുന്ന കുട്ടിയാണ്. നമ്മുടെ സ്കൂളിൽ പോയൊക്കെ വിളിച്ചോണ്ട് വന്ന് ഇവിടെ ഇരുത്തി റസ്റ്റ് ഒക്കെ കൊടുത്തിരിക്കുകയാണ് ഈ കുട്ടി, കേട്ടോ. അപ്പൊ ഈ കുട്ടി അനങ്ങാണ്ട് കിടക്കുന്ന കുട്ടി ആവൂല കുട്ടി. ആ അവ കുട്ടി ഇവിടെ കിടക്കാണ്, അതുകൊണ്ടാണ് കേട്ടോ അവ വീഡിയോയിൽ വരാത്തെ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലെ. നേരെ നമ്മളപ്പോ ചൂരക്കറി വെക്കാൻ പോവാണ്. ചൂര മീൻ, ട്യൂണ, നമ്മുടെ ലക്ഷദ്വീപുകാരുടെയൊക്കെ ഏറ്റവും ഫേവറേറ്റ് മീൻ, അവിടെ ഏറ്റവും കൂടുതൽ സുലഭമായി കിട്ടുന്ന മീനൊക്കെയാണ് ട്യൂണ. എനിക്ക് ഒത്തിരി സ്റ്റുഡൻസൊക്കെ ഉണ്ടായിരുന്നു ലക്ഷദ്വീപിൽ നിന്ന്. അപ്പോൾ പിള്ളേരൊക്കെ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ട്യൂണയാണ്, ചൂര മീനാണെന്നൊക്കെ പറയും. അപ്പം നമുക്ക് ചൂര കറി വെക്കണം. അതിനു വേണ്ടി ആദ്യം തന്നെ ഇതാ നല്ല മൺചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ചട്ടി തന്നെയാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പം അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ മില്ലിൽ നിന്ന് നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ് വാങ്ങുന്നത്. അത് ചൂടാവട്ടെ, എന്നിട്ട് ഇട്ടാൽ പോരെ. ധൃതി കൂടുതല, ധൃതി. എണ്ണ ചൂടാവാതെ ആരെങ്കിലും ഇടുവോ? ഉള്ളി ഇതിടും, അതിന് ശേഷം പച്ചമുളക്. പച്ചമുളകിന് ശേഷം സവോള ഇട്ടു വഴറ്റു. എണ്ണ ചൂടാവട്ടെ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ട് വഴറ്റിയെടുക്കും. അത് വഴറ്റി കഴിയുമ്പോൾ നമ്മൾ പച്ചമുളകിടും. അത് വഴന്ന് കഴിയുമ്പോൾ നമ്മൾ സവോള ഇടും. അത് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് രണ്ട് കറിവേപ്പില കൂടി ഇട്ട് വഴറ്റിയെടുക്കും. അങ്കിൽ പിന്നെ എല്ലാവരും ഒരുമിച്ചിടാന്ന് അമ്മ പറഞ്ഞേ. ഞാനുണ്ടാക്കുമ്പോൾ ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ഇട്ടാ വഴറ്റുന്നത്. ആ നമുക്ക് നോക്കാം. എങ്കിൽ പിന്നെ എളുപ്പം പണിയായി, പെട്ടെന്ന് തീരും. മീൻകറി പെട്ടെന്ന് റെഡിയാകും. ശരിക്കും ഇളക്കി ഇളക്കി വഴറ്റിയെടുക്കണം. ഞാൻ ഇളക്കാം. നമ്മളിതിങ്ങനെ വഴറ്റി 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 എടുക്കും. ഞാൻ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ കുറച്ചുകൂടെ സവോള ഒക്കെ ഇടും. സവോളയൊക്കെ മുന്നിൽ നിൽക്കാവുന്ന രീതിയിലിടും. അതിവിടെ നല്ല രീതിയിൽ അങ്ങ് വഴന്ന് വരട്ടേലേ. അപ്പം നമ്മളിത് നന്നിട്ട് വഴറ്റി അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്, സവോളയുടെയും പച്ചമുളകിൻ്റെയൊക്കെ. ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ഇടണം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, നാല് സ്പൂണ് മല്ലിപ്പൊടി. അര സ്പൂണ് മഞ്ഞൾപ്പൊടി. കാശ്മീരി ചില്ലി ഇടണം കേട്ടോ, അപ്പം കളറ് കിട്ടും. ഇത് എരിവിന് ശരിക്കും ചേർത്തോ? ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്. ഒരുപാടെന്നിടണ്ട. നമുക്ക് 2 കിലോയോളം ചൂരാമീനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. ഇനി കാശ്മീരി ചില്ലി ഒരു കളറിന് വേണ്ടി ചേർക്കുകയാണ്. അത് മതി. നമ്മളിങ്ങോട്ട് നന്നായിട്ടേ എരിവ് കൂട്ടുന്നവരാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയും മുളക് പൊടിയൊക്കെ ചേർത്തേക്കുന്നത്. മീൻകറിക്കൊക്കെ നല്ല മുളകും എരിവും എരിവൊക്കെ വേണം.
മറ്റത് ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. വെള്ളം ഒഴിച്ചോ, അല്ലെ പൊടി അരിഞ്ഞു. ഈ സൈഡും കൂടെ വന്നോ. ആ ഇനി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ. ആ ഈ വെള്ളം ഒഴിച്ചു. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ അടി പിടിക്കാതെ പൊടിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് തിളച്ചു വരണം. ഉപ്പ് കൂട്ടിട്ടുണ്ടേ. അപ്പം ഇനി ഇത് നന്നായിട്ട് തിളച്ചു വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം. ഇതിലേക്ക് പുളിയും കൂടെ ഇട്ടോ. അപ്പം പുളി കൂടിക്കോളും. എന്തൊന്നും തോന്നത്തില്ല, പുളി കൂടണമെങ്കിൽ മതി. അതൊന്നും കുഴപ്പമില്ല, അങ്ങനെയൊന്നും വേവില്ലല്ലോ. എന്നാ കുഴപ്പമില്ല. അപ്പം ഇത് തിളക്കട്ടെ. അപ്പം ഇതാ നമ്മുടെ മീൻ്റെ പൊടിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഗ്രേവി ഗ്രേവി മീൻ ദാ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. മീൻ കഷണങ്ങളെല്ലാം അതിലേക്ക് ഇട്ടു. നല്ല ഉറയുള്ള പുളിയാണ്, കൊടംപുളി എന്നാണ് പറഞ്ഞത്. അപ്പോൾ കുടംപുളി ഏറ്റവും മുകളിലേക്ക് അങ്ങ് ഇട്ടാൽ മതി, നന്നായിട്ട് ഉറ കൂടിക്കോളൂ എന്ന്. മീനൊക്കെ ഒന്ന് ഒതുക്കി കൊടുത്തു. പൊടി ഛേ, പുളി കഴുകി വാരി വെച്ചിട്ടുണ്ട്. അതതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് താത്തി കൊടുത്താൽ പുളിയുമായി. ഒരു അഞ്ച് ആറ് ആറ് കുടംപുളി, ആറ് കഷണം കുടംപുളി. ഇപ്പം മീൻ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ പുളിയെല്ലാം ഈ മീനിലേക്കൊക്കെ പിടിച്ചു വരും. അപ്പോൾ മീനൊക്കെ തിളച്ച് വരട്ടെ, അല്ല അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ മീൻ കറി അടപ്പിലായി. ഇപ്പോൾ ഒരു കൂട്ടം കാര്യം കൂടി പറയണം. രാവിലെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ആനസിനെ സ്കൂളിൽ വിട്ടൊക്കെ കണ്ടില്ല, ആനസിന് തലവേദന ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പം എനിക്ക് ആകെ വിഷമായിരുന്നു, നമ്മുടെ ആനസിന് അസുഖമാണല്ലോ, എന്താകും സ്കൂളിൽ ചെന്നാല് എന്നൊക്കെ ഓർത്ത് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നിരുന്ന് ആകെ വിഷമായതുകൊണ്ട് വെറുതെ കിടന്നങ്ങ് മയങ്ങിപ്പോയേ. മയങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താ, അവൻ്റെ സ്കൂളിൽ നിന്ന് അവൻ്റെ മിസ്സിൻ്റെ കോള്, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഉറക്കച്ചിറങ്ങി നോക്കിയപ്പോൾ ആരാ നോക്കിയപ്പോൾ പെട്ടെന്ന് പേരൊന്നും മനസ്സിലായില്ലേ. അപ്പോൾ അവൻ്റെ ക്ലാസ് ടീച്ചർ ജീനു മിസ് എന്നെ വിളിച്ചേക്കുന്ന ആൻസ് സ്കൂൾ ബസ്സിൽ വെച്ച് ഒമിറ്റ് ചെയ്തു. പിന്നെ സ്കൂളിൽ ചെന്ന് രണ്ട് തവണ കൂടി ഒമിറ്റ് ചെയ്തു. കൊച്ചിനോട് അവിടെ കിടക്കാൻ പറഞ്ഞു. അപ്പോൾ ഫുഡ് പോയിസണാന്ന് അവരൊക്കെ ഓർത്തത്. പക്ഷേ ഇവന് തലവേദനയായിട്ട് പോയതാന്ന് അറിഞ്ഞില്ലല്ലോ. അപ്പോൾ അവിടെ കിടന്നോളാനൊക്കെ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇന്ന് വന്നവനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഞാൻ ഇവൻ്റെ സ്കൂളിൽ പോയി. ഇപ്പം സ്കൂളിൽ പോയി ചെന്ന വഴി ഇവൻ്റെ കൂട്ടുകാരെ കണ്ടു. അവിടെ ലഞ്ച് ബ്രേക്കായിരുന്നു. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് പിള്ളേരെല്ലാം കളിച്ചു നടക്കും. അപ്പോൾ കൂട്ടുകാരെ കണ്ട വഴി അവൻ്റെ കൂട്ടുകാരെന്നെ അറിയാവുന്ന പിള്ളേരുണ്ട് കൂട്ടത്തിലെ. അപ്പോൾ ആ കൊച്ചങ്ങൾ ഓടിപ്പറഞ്ഞ് വന്നു. അപ്പോൾ ആൻസ് എന്ത് ചോദിച്ചപ്പോൾ നോക്കിയപ്പോഴേ ഈ ചെക്കനാ അവിടെ ഗ്രൗണ്ടിൽ കളിച്ച് നടക്കുന്നത്. ഞാൻ എന്താ പോയി വിളിച്ചോണ്ട് വന്നു. ദേ കിടക്കുന്ന ആൻസ്, ദേ കിടക്കുന്ന, ദേ കിടക്കുന്ന ആൻസ് കിട്ടും, ദേ കിടക്കുന്നേ. അപ്പൊ നമ്മള് ചെറിയ ചൂടിപ്പോഴും ഉണ്ട് അവന്, ചെറിയ ചൂടുണ്ട്. ഞാനവന് ഗുളികയൊക്കെ കൊടുത്താ വിട്ടത്. തലവേദന കൂടുതലാണെങ്കിൽ നീ ഇത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞാണ് വിട്ടത്. അപ്പൊ അതൊക്കെ അനുസരിച്ച് അവൻ ഗുളികയൊക്കെ കഴിച്ചു. അപ്പൊ അവിടെ ചെന്നപ്പോ തലവേദന അങ്ങ് മാറി. അവന്റെ ജലദോഷം ഒന്നുമില്ല, അവന് പനിക്കുന്നില്ല, ജലദോഷമില്ല, ഒന്നുമില്ല, വെറുതെ തലവേദന. അപ്പോൾ അതൊക്കെ മാറി. ഒന്നാമത് ഈ കാലത്ത് എഴുന്നേക്കുമല്ലെന്നെ, ഒന്നാമത് ഇവൻ കിടക്കുന്നതും താമസിച്ച് കിടക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഇവന് എഴുന്നേക്കുകയും ചെയ്യണം. ബസ്സാണെങ്കിൽ സ്കൂൾ ഇച്ചിരി ദൂരെ, നല്ല ദൂരെ അവൻ്റെ സ്കൂൾ, ഇച്ചിരി ദൂരെ ഒന്നുമല്ല, നല്ല ദൂരെ തന്നെയാണ്.
അപ്പൊ കാലത്ത് എഴുന്നേൽക്കുകയും ചെയ്യണമല്ലോ. അപ്പൊ അതിൻ്റെയൊക്കെ ആയിരിക്കും തലവേദന വരാനുള്ള കാരണം. അപ്പൊ ഇന്നാണെങ്കിൽ ശനിയാഴ്ചയാണ് ക്ലാസ് കൊണ്ടായിരുന്നല്ലോ, അവനോട് പോവണ്ടെന്ന് പറഞ്ഞിട്ടേ മോഹമൊക്കെ മൂടി വെച്ചേക്കുന്ന. ഇവനോട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ പോയി. ഞാനിവിടെ സ്കൂളിൽ ചെന്ന് ഇവൻ ഗ്രൗണ്ടിൽ കളിച്ചു നടക്കുന്നു. ഇവനെ ഓടി വന്നിട്ട് എന്നോട് പറയാ, അതെ ഞാൻ വരുന്നില്ല വീട്ടിൽ പൊക്കോളാൻ. ഞാൻ എന്നിട്ട് ഇവനെ കൊണ്ട് അവൻ്റെ ക്ലാസ്സിൽ കയറി ചെന്ന് ബാഗൊക്കെ വേഗം ബാക്കി തരാൻ പറഞ്ഞു. അവൻ്റെ ടീച്ചർ അപ്പൊ കണ്ടോണ്ട് വന്നു. ടീച്ചറിന്റെ വർക്കം പറഞ്ഞു അവന് റെസ്റ്റ് വേണം. അപ്പൊ അവന് അടിപൊളി കരണ്ട് പോയെന്നേ, അതുകൊണ്ട് ഞാൻ നേരത്തേക്ക് വന്നു. അവനവിടെ കിടക്കട്ടെ അല്ലേ. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഇവനെ റെസ്റ്റ് വേണം, അപ്പോൾ കൊണ്ടുപോക്കോളാൻ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇത്ര ദൂരെ നിന്ന് ഓട്ടോയും വിളിച്ച് പോയേക്കുന്നു. അത് സ്ഥിരം വിളിക്കുന്ന ചേട്ടൻ്റെ ഓട്ടോറിക്ഷ കിട്ടിയില്ല, പിന്നെ വേറൊരു ചേട്ടനെ വിളിച്ചൊക്കെ പോവാം, പോകേണ്ടതെന്ന് നമ്മൾ പേടിച്ചുപോയി പെട്ടെന്ന് വിളിച്ച് പറയുമ്പോഴേ. അങ്ങനെ പോയി തിരിച്ചു വന്ന വഴിക്ക് ആനസിന് നമ്മൾ റംബൂട്ടാനും മാങ്കോസ്റ്റിനൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അവനിവിടെ വന്നത് കഴിച്ചു. അതിനുശേഷം അവനിപ്പോൾ കയറി കിടക്കും. അവനോട് ഞാൻ മുറ്റത്ത് കൂടെ ഇറങ്ങണ്ടെന്ന് പറഞ്ഞ് റെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തേക്കുക വീടിനകത്ത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വന്നു കഴിഞ്ഞാണ് നമ്മൾ മീൻകറിയൊക്കെ, മീൻകറി ഞാനല്ല അമ്മയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അത് അപ്പോൾ വന്ന വഴിക്ക് നമ്മൾ കപ്പയും വാങ്ങിച്ചുകൊണ്ട് പോകും. നമ്മൾ വെളിയിലേക്കൊന്നും ഇറങ്ങുന്നുമില്ല, കാർട്ടലോഗിലേക്ക് അല്ലേ, അവിടെ കപ്പയൊന്നും ഇല്ലല്ലോ. ഇവിടെയാണെങ്കിൽ പണ്ട് പോലെ നമുക്ക് കപ്പ കൃഷി ഉണ്ടായിരുന്നതുകൊണ്ട് കപ്പപ്പുഴുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ കടയിൽ നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെ കപ്പ വാങ്ങിച്ചുകൊണ്ടൊന്ന് വൈകുന്നേരത്തേക്ക് നമുക്ക് കപ്പയും പുഴുങ്ങി മീൻകറി കൂട്ടി കഴിക്കാം. ആനസിനെ റെസ്റ്റ് എടുക്കാനായിട്ട് ഇരുത്തേക്കുവാണ്. അപ്പോൾ ഏറ്റവും രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ സ്കൂളിലേക്ക് പോകാൻ ഇത്ര ആക്രാന്തം കാണിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയോ? അവനവിടെ എന്തുമാത്രം കൂട്ടുകാരാണെന്നറിയോ? ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഇവനെ ഇറങ്ങിപ്പോന്നപ്പോഴത്തേക്ക് എല്ലാ പിള്ളേരും കൂടെ ഇറങ്ങി വന്ന് ആനസിനെ ബൈയൊക്കെ പറഞ്ഞ് മൺഡേ കാണാമെന്നൊക്കെ പറഞ്ഞ് വിഷ് ചെയ്യുന്ന, ടേക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ പറയുന്ന ഒരുപാട് കുട്ടികൾ ഇവന് കൂട്ടുകാരെ, ഒത്തിരി കൂട്ടുകാരുണ്ട് നമ്മുടെ ആനസിന്. ഞാൻ ഇത്രയൊന്നും അത്ര ഓർത്തില്ല. ക്ലാസ്സിലെ എല്ലാ പിള്ളേരുടെയും ഫ്രണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ ആനസ്. ഇവന് ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഫ്രണ്ട്ഷിപ്പ് ഇവന് ഭയങ്കര ഇഷ്ടമാണ്. ലവ്, കൂട്ടുകാരോടുള്ള പ്രത്യേക സ്നേഹം. ടീച്ചേഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇവന് ഭയങ്കര സ്നേഹമുള്ളൊരു കൊച്ചാണ്, ഭയങ്കരമായിട്ട് സ്നേഹമുള്ള. ഇവന് അധികം ആളുകളോ അങ്ങനെ ഇല്ലല്ലോ, ബന്ധുക്കളെന്ന് പറയാനാണെങ്കിലും ഇവന് കസിൻസ് എന്ന് പറയാനൊന്നും ഇവനാരും ഇല്ലല്ലോ എന്നേ. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും എല്ലാവരോടും ഭയങ്കര ഇഷ്ടം. അപ്പം കൂട്ടുകാരെ ജീവനാന്ന് തോന്നുന്നു. അപ്പം അത്രയ്ക്ക് സ്നേഹമുള്ളതുകൊണ്ടായിരിക്കില്ല പിള്ളേരെ ഇറങ്ങി വന്നതൊക്കെ. അതായിരുന്നു ഇന്നത്തെ വിശേഷം. അപ്പം നമ്മൾ പോയി തിരിച്ചു വന്നു. അതിനുശേഷമാണ് മീൻകറി ഉണ്ടാക്കുന്നത്. ഞാനും ആകെ പേടിച്ചു പോയി. ഈ ചക്ക ഇവനോട് ഞാൻ പോവണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ അവർക്ക് പോയത്. അപ്പം തിരിച്ചു വന്ന് പറയാം, ഞാനേ ഇത്ര നിർബന്ധം എടുത്ത് പോയത് എന്താണെന്നറിയോ? എനിക്ക് ഹോംവർക്ക് ചെയ്യേണ്ടി വരും. ഹോംവർക്ക് എന്ന് ഉദ്ദേശം എന്താണെന്നറിയോ? നമ്മൾ ക്ലാസ്സിൽ ചെല്ലാതിരിക്കുമ്പം നന്നായിട്ട് പഠിപ്പിക്കുന്ന സ്കൂളിൽ നന്നായിട്ട് നോട്ട് കൊടുക്കും, പഠിപ്പിക്കും ഒക്കെ ചെയ്യും. അപ്പോൾ അത്രയ്ക്ക് സ്ട്രിക്റ്റാണ് ടീച്ചേഴ്സിൻ്റെ അടുത്ത് പ്രിൻസിപ്പൾ. അത്രയ്ക്ക് നല്ല സ്ട്രിക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നല്ല ഡെയിലി ആ റൂട്ടീൻ കറക്റ്റായിട്ട് പോകുന്ന ഒരു സ്കൂളാണ്. അപ്പം നല്ല രീതിയിൽ പഠിപ്പിക്കുകയോ ഇവർക്ക് നോട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്യണം. ഇപ്പോൾ ലെസൺ പ്ലാൻ സാറിന് ടീച്ചേഴ്സ് എഴുതി നേരത്തെ മുൻകൂറായിട്ട് കൊടുക്കണം. ക്ലാസ് എടുക്കുന്നത് ഏതൊക്കെ ഒരാഴ്ചത്തേക്കുള്ള ലെസൺ പ്ലാൻ തയ്യാറാക്കി കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരു സ്കൂളാണ്, ടീച്ചേഴ്സ് തയ്യാറാക്കി കൊടുക്കണം ആ ആഴ്ച പഠിപ്പിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചപ്പോൾ. അത്രയ്ക്കും നല്ലൊരു സ്കൂളാണ്. അതാണ് ഞാൻ ഇച്ചിരി ദൂരെയാണെങ്കിലും ഇവനെ ഞാൻ അവിടെ കൊണ്ട് ചേർത്തിരിക്കുന്നത്. ഞാൻ ആ സ്കൂളിലല്ല ആ സാറിൻ്റെ പ്രിൻസിപ്പാളായിട്ടിരുന്ന വേറൊരു സ്കൂളിൽ ഞാൻ സാറിൻ്റെ സ്റ്റാഫായിട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് അറിയാം അവിടുത്തെ ഒരു പിള്ളേരെ പഠിപ്പിക്കുന്ന രീതിയൊക്കെ. ടീച്ചേഴ്സിന് ഇച്ചിരി വർക്ക് കൂടുതലാണെങ്കിൽ പോലും കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കും. അപ്പോൾ ടീച്ചേഴ്സിന് നല്ല ആത്മാർത്ഥതയുണ്ട്. നല്ല സാലറി കൊടുക്കുന്നൊരു സ്കൂളാണ് സാറിൻ്റെ സ്കൂളെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവിടെ കൊണ്ട് ചേർത്തത്. അപ്പോൾ ഇതുപോലെ വർക്ക് കിട്ടുന്നത് കൊണ്ട് ഡെയിലി ഇഷ്ടം പോലെ നോട്ടൊക്കെ കിട്ടും. നോട്ടൊക്കെ നല്ല രീതിയിൽ ടീച്ചർമാർ എഴുതി തയ്യാറാക്കി കൊടുത്ത് ഈ നോട്ട് ബുക്ക് വാങ്ങിയിട്ട് അതിൽ ഒരു മിസ്റ്റേക്ക് പോലും ഇല്ലാതെ നോട്ട് ബുക്കിൽ നിന്ന് ടീച്ചർ ചെക്ക് ചെയ്ത് നോട്ട് ബുക്ക് നന്നായി നോക്കി തിരിച്ച് കുട്ടികൾക്ക് കൊടുത്തു വിടും. അങ്ങനെ ഒരു റുട്ടീനാണ് അവിടെ പോകുന്നത്. അപ്പോൾ ഇവർക്ക് നോട്ട് കുറേ ആവില്ല. ഇവൻ ചെല്ലാതിരുന്ന് കഴിഞ്ഞാൽ നോട്ട് എഴുതേണ്ട വരും. ആ നോട്ട് എഴുതേണ്ട സമയം എന്ന് വെച്ചാൽ ലാസ്റ്റ് അവർ, എല്ലാ ദിവസത്തിൻ്റെ ലാസ്റ്റ് അവറോ അല്ലെങ്കിൽ പി ടി പീരീഡ് ഉണ്ടല്ലോ, ഡ്രില്ലിൻ്റെ പീരീഡ്, ഈ ലാസ്റ്റ് അവർ, ലൈബ്രറി, അങ്ങനെയുള്ള ഹോംവർക്ക്, അങ്ങനെയുള്ള അവറുകളുണ്ട്. അങ്ങനെയുള്ള പീരീഡിൽ
ഇവരിരുന്ന് ചെല്ലാത്ത ദിവസത്തെ നോട്ട് ഇടുന്നുണ്ടവരും. അപ്പൊ ഇവർക്ക് കളിക്കാനുള്ള ഇത് മിസ്സായി പോകും, ബാക്കിയുള്ള എൻജോയ്മെന്റ് എല്ലാം മിസ്സായി പോകും. അപ്പൊ അങ്ങനെ വരാതിരിക്കുന്ന എനിക്ക് വയ്യെങ്കിലും വേണ്ടില്ല, എനിക്ക് തലവേദനയാണെങ്കിലും വേണ്ടില്ല, ഞാൻ എന്താണെങ്കിലും ഞാൻ സ്കൂളിൽ പോയി പറ്റത്തുള്ളെന്ന് പറഞ്ഞ് ഇവൻ രാവിലെ പെട്ടിയും കിടക്കയെടുത്ത് വിട്ടത്, വിട്ട വഴി. അപ്പൊ അവിടെ ചെന്നു ബസ്സിലിരുന്ന് ഒന്ന് ഒമിറ്റ് ചെയ്തു വെളിയിലേക്ക്. അതിനുശേഷം കുറച്ച് സ്കൂളിൽ ചെന്നിട്ടൊന്ന് ഒമിറ്റ് ചെയ്തു, പിന്നെ ഒന്നോടെ രണ്ടു തവണ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് വരുന്ന ടീച്ചേഴ്സ് എല്ലാം പറയുന്നുണ്ട് ആൻസ് അവിടെ കിടന്നു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആൻസ് അവിടെ ഇരുന്നോണ്ട് ഓർക്കുവാണ് ഇന്ന് സ്കൂളിൽ പോകണ്ടായിരുന്നു, വീട്ടിൽ ഇരുന്നാ മതിയായിരുന്നെന്ന്. അപ്പൊ ഇത് അവനൊരു ഒരു ലെസണാണ്, എൻ്റെ ഒരു പാഠമാണല്ലേ. വീട്ടില് ഞാൻ എത്ര പറഞ്ഞു അവനോട് പോകണ്ടോ പോകണ്ടോ, എൻ്റെ ഒക്കെ അത്രയ്ക്ക് ചൂടുണ്ട് തലവേദനയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും പോയതല്ലേ. അപ്പം അതിൻ്റെ ഒരു കൊച്ചിനത് എന്തുകൊണ്ടാണ് പോയപ്പോൾ ഉണ്ടായെന്ന് മനസ്സിലായി. ജീവിതത്തിൽ നിന്നാണുള്ള ഓരോ പാഠങ്ങൾ, അനുഭവത്തിൽ നിന്നുമാണ് ഓരോ പാഠങ്ങൾ കിട്ടുക. അപ്പം ഹാൻസിനും കിട്ടിയ അനുഭവ പാഠം അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പം ഈ സമയം കൊണ്ട് നമ്മുടെ മീനൊക്കെ ഇപ്പം തിളച്ച് കാണും, നമുക്ക് മീനൊക്കെ ആയോ എന്നൊക്കെ പോയി നോക്കിയിട്ട് വരാം. ഇപ്പം ദാ നമ്മുടെ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ താളിച്ച് കടുക് പൊട്ടിച്ചിങ്ങോട്ട് ഇടും. മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, പുളിയൊക്കെ നന്നായിട്ട് വെന്ത് കൂടിയിട്ടുണ്ട്. പച്ചമുളക് ദാ ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം. നമ്മുടെ മീൻ അങ്ങ് മാറ്റി കടുക് പൊട്ടിക്കാനായിട്ട് പാത്രം വെച്ചു. ഇതാ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കുറച്ച് വെളിച്ചെണ്ണ മതി, ഒരു 2 teaspoon വെളിച്ചെണ്ണ അല്ലെങ്കിൽ 1 tablespoon വെളിച്ചെണ്ണ. എവിടെയാണ് വെച്ച് കടുകിട്ടത്? കടുകല്ല ആദ്യം ഇടേണ്ടതാ. അമ്മച്ചി കടുകിടുന്ന കാര്യം മറന്നുപോയി. കടുക് പൊട്ടിക്കാൻ വന്നിട്ട് കടുകിടുന്ന കാര്യം മറന്നുപോയി. കടുക് പൊട്ടട്ടെ. മീൻകറിക്ക് കടുക് പൊട്ടിക്കാൻ നോക്കിയിട്ട് കടുക് മാത്രം ഇട്ടില്ല. കടുക് പൊട്ടിയായിനെ. എല്ലാരും വെളിച്ചെണ്ണ തിളച്ചോന്നറിയാൻ കടുക ആദ്യം ഇട്ട് പൊട്ടിക്കണത്. ഉള്ളി എന്താവട്ടെ. എന്താ അപ്പടാ കടുകിട്ട് വറുത്തൊരു കടക്കെണ്ണം അടിച്ചരും. ആനസിന് ഇത് മണം വരുന്ന ഇപ്പതാ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് ഇതെന്തുവാ ഞാൻ കോരിയെടുക്കുന്നത്, നമ്മുടെ ചൂരമീൻ്റെ ഒരു വാലറ്റം. ഇതുണ്ടോ നല്ല കളറിലൊക്കെ ഇല്ലേ, നല്ല കളറും നല്ല എരിവും നല്ല പുളിയും എണ്ണയും എല്ലാം കൂടി ചേർന്നതാണ്. ആനസിന് വേണ്ടിയിട്ട് മീൻ വറുക്കാനായിട്ട് എടുത്ത് വെച്ചതാണ് ഇത് ചട്ടി, ചീനിച്ചട്ടി. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മീൻകറിയും
കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കഴിക്കാൻ പോവാണ്. ആൻസിന് വയ്യാതെ ആൻസ് മാറിയിരുന്ന ചോക്കോസ് കഴിച്ചുകൊണ്ടിരിക്കുക. ആൻസിൻ്റെ മേലെ മുഴുവൻ ചുട്ട് വെള്ളണ ചൂടാ. അതിപ്പോൾ നോർമൽ ടെമ്പറേച്ചറിലേക്ക് വന്നുകൊണ്ടിരിക്കുവാണ് അല്ല ആൻസേ. അപ്പം നമ്മൾ മീൻ കറിയും കപ്പയും കഴിക്കാൻ പോവാണ്. മീൻ കറി ഉണ്ടാക്കിയ റെസിപ്പിയൊക്കെ കണ്ടല്ലോ അല്ലേ. ഇതാ എല്ലാവർക്കും മീൻകറി തരാം. എല്ലാവർക്കും മീൻകറി കപ്പേ. ഇപ്പം ഞങ്ങൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അത് അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആനസിൻ്റെ സൗണ്ട് അവിടെ നിന്ന് കേൾക്കാം. ആനസിനെ ജസ്റ്റ് ഒന്ന് കാണിച്ചിരാവേ. ആൻസ് ഇതായിരിക്കുന്നതാണ്. അപ്പം പറഞ്ഞോടാ. ഇപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് ആ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും ചെയ്തിരിക്കുക. ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്തിടുക. ഇപ്പം ഞങ്ങൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുമ്പോഴേക്കും ദിസ് ഇസ് സൈനിങ് ഓഫ് ബിന്ദു ആൻഡ് ഡാൻസ്. ബൈ. അയ്യോ കയ്യിൽ കയ്യിൽ. ബൈ.